നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ഹൈബ്രിഡ് ബസ്സുകളാണ്. എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഹൈബ്രിഡ് ബസ്സുകൾ. അത് ഫുൾ സൈഡൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ടുള്ളതാണ്. ഇത് സ്കാനിയയുടെ ബസ്സാണ് കേട്ടോ, സ്കാനിയയുടെ ബസ്സാണിത്. അത് അവർ ഹൈബ്രിഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതുണ്ട് സ്കാനിയയുടെ ഹൈബ്രിഡ് ബസ്സുകളാണ് ഇതൊക്കെ. ഓൾഗ്രേൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ സൈഡുകളിലൊക്കെ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വരുമാനത്തിനായിട്ട് വണ്ടി ഓടുന്നതിനായിട്ടുള്ള പുറത്ത് നിന്നൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. എല്ലാ ബസ്സുകൾക്കും തന്നെ ഏകദേശം ഒരേ കളർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് കണ്ടാലും പുറകേന്ന് കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനുമുണ്ട് എന്താ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എല്ലാ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഏതാ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് മുകളിൽ എഴുതി കാണിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള പ്രത്യേകതകൾ. സാധാരണ വണ്ടി പോലെ തന്നെയാണിത്. സാധാരണ എന്താ പറയുക, സാധാരണ ബസ് പോലെ തന്നെയാണിത് കാണിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണാവേ. ഇൻസൈഡിലേക്ക് വരുമ്പം ഇതിങ്ങനെ ഡോർ ഇപ്പോൾ തുറന്ന് കിടക്കുവാണ്. ഡോർ തുറന്ന് വന്ന് കിടക്കുന്ന കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇത് മൈക്ക് ടച്ച് ഓൺ ഹിയർ. അപ്പോൾ അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, റിമെമ്പർ ടു ടച്ച് ഓൺ ആൻഡ് ടച്ച് ഓഫ്. ഇത് കയറുന്നയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ടച്ച് ഓൺ ചെയ്ത് കയറി അതിൻ്റെ പൈസ എത്രയെന്ന് വെച്ചാൽ അടച്ച് കയറുക എന്നുള്ളത്. ഇതാണ് പിന്നെ അതിൻ്റെ ഇൻസൈഡ്. സാധാരണ ബസ്സിൻ്റെ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഇൻസൈഡ് ഡിസൈനിനകത്ത്. എല്ലാവർക്കും കൈ പിടിച്ച് നിൽക്കാനായിട്ടുള്ള കപ്പാസിറ്റി, എനിക്ക് തോന്നുന്നു 49 പേരുടെയാണ് കപ്പാസിറ്റി ഇതിൻ്റെ. ഫ്രണ്ടിൽ വെച്ചേക്കുന്ന പോലെ തന്നെ ബാക്കിലും ഇവർ ടച്ച് ഓണായിട്ട് നമ്മൾ പൈസ പേ ചെയ്യാനായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏകദേശം 6-8 ക്യാമറകൾ തന്നെയുണ്ട്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് ഡോറിൻ്റെ അവിടെ നോ സ്റ്റാൻഡിങ് ഏരിയ. ഇവിടെ നമുക്ക് നിൽക്കാനായിട്ട് അനുവാദമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റി താഴോട്ട് വീഴുകോ അതോ ഡോറ് തുറക്കാനും അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ടും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് പുറത്തോട്ട് ഇറങ്ങുന്നത് ബാക്ക് ഡോറിലൂടെയും അകത്തോട്ട് കയറുന്നത് ഫ്രണ്ട് ഡോറിലൂടെയും എന്നാണ്. പക്ഷേ അതിൻ്റെ ചെറിയ വ്യത്യാസം വന്ന കോവിഡിൻ്റെ സമയത്താണ്. കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ബാക്ക് ഡോറിൽ തന്നെ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഫ്രണ്ട് ഡോറിൽ കൂടെ വന്ന് ഡ്രൈവറിന് കോവിഡ് പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ അത് പ്രത്യേകിച്ച് തുറന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ കയറാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോൾ തന്നെ ഡിസബിലിറ്റിയുള്ള ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഏരിയയാണ്. അവരുടെ സ്കൂട്ടറുമായിട്ട് വന്ന് കഴിയുമ്പം കയറിയിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ പ്രാമുമായിട്ട് പിള്ളേരുമായിട്ട് വരുന്നവർക്ക് കയറിയിരിക്കാനായിട്ടുള്ള, അതിങ്ങനെ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ മുകളിലോട്ടും വെക്കുക, അതിന് ശേഷം അവിടെ കയറിയിരിക്കാവുന്നതാണ്. പിന്നെ ഈ സൈഡിലാണ് നമുക്ക് ലഗേജുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു കാരണവശം ഇരിക്കാൻ പാടില്ല, പക്ഷെ നമുക്കിവിടെ പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് നമ്മുടെ ശരീരം വേദനയൊക്കെ നിൽക്കാനായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതൊന്നും ലെതർ സീറ്റല്ല, ഇതെല്ലാം അപ്പോൾസ്ട്രി ഇട്ടുള്ള സീറ്റുകളാണ്. അതാണ് അവർക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നത്. എന്താണെന്നറിയത്തില്ല, അപ്പോൾസ്ട്രിയാണ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിള്ളേരായാലും വന്നൊക്കെ കീറി കളഞ്ഞാലും റീപ്ലേസ് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു അപ്പോൾസ്ട്രി തന്നെ ഇടുന്നത്. ഒരു സൈഡിൽ ഇതിൻ്റെ ഫെയറും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് സോണുകൾ, അതൊക്കെ സോൺ തിരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ ഇവിടെ തന്നെയാണ് ഇവർ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത്, അതായത് എമർജൻസി എക്സിറ്റ് ഈ പലയിടത്തുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങണം. ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കേണ്ട അടുത്ത് അവർ അതിൻ്റെ സൈനും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പൂൾ അലോ ചെയ്തിരിക്കുന്നത് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, ഇൽനെസ് ഇഞ്ചുറി ഉള്ളവർക്ക്, എൽഡർലി പീപ്പിൾ, ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമാണിത്. പിന്നെ ഇതിനകവും അതേപോലെ തന്നെ സാധാരണ ബസ്സിൻ്റെ പോലെ തന്നെ ആകെ മൊത്തമായിട്ട് വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുന്നത് ഗിയറും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്, അത് ഡീസലിലേക്കും അല്ലെങ്കിൽ ഹൈബ്രിഡിലേക്കും. കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് സാധാരണ ബസ്സിൽ നിന്ന്, മറ്റേ പെട്രോൾ ബസ്സിൽ, ഡീസൽ ബസ്സിൽ നിന്ന്. അതൊഴിച്ചു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്, വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹാൻഡ് ബ്രേക്കിങ് കാര്യങ്ങൾ, അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ, എയർ കണ്ടീഷന്, സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ്. പിന്നെ മിററൊക്കെ വിത്ത് ഇതിൻ്റെ എന്താ പറയുക, ഇലക്ട്രിക്കലി തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അത് നീൽ ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇത് അത് നീൽ ഡൗൺ ചെയ്യുന്ന ഇത് മുകളിലേക്ക് ഓട്ടോമാറ്റിക് എടുക്കാനുള്ളത്. ഇതാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് ലെഫ്റ്റ് സൈഡിൽ മിററിനും റൈറ്റ് സൈഡിൽ മിററിനുമായിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങൾ
ഇതാണ് ഇതിൻ്റെ ഗിയർ. ഇപ്പം ന്യൂട്രലിലാണ് കിടക്കുന്നത്. റിവേഴ്സ് രണ്ട് ഗിയറേ ഉള്ളൂ, മൂന്ന് ഗിയറേ ഉള്ളൂ, റിവേഴ്സും ന്യൂട്രലും പിന്നെ ഡ്രൈവും. പിന്നെ അതിൻ്റെ റേഡിയോ കാര്യങ്ങൾ സെറ്റപ്പ്, പിന്നെ അകത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഫാന്, ഹീറ്റർ സിസ്റ്റംസ് എല്ലാം, പിന്നെ ഡിസ്പ്ലേ ഉണ്ട് ഒക്കെ അകത്തു തന്നെ. പിന്നെ ഇതിൻ്റെ ജി പി എസ് കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. വളരെ സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണിക്കാനായിട്ടൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഹൈബ്രിഡ് ബസ്. ഒന്നുകൂടി ഇൻസൈഡ് കാണിക്കാം.